റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോ പനീർ ഭുർജിയാണ്. ചപ്പാത്തിയുടെയും ടൊമാറ്റോ റൈസിൻ്റെയും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഈ ഒരു കറി മാത്രമേ നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളിൽ ഇതേപോലത്തെ ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്തെടുത്താൽ ഈസി ആയിരിക്കും. നമ്മളെപ്പോഴും പനീർ ഭുർജിക്ക് എല്ലാം തീരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഞാനിവിടെ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക്കും പിന്നെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുത്തതുണ്ട്. പിന്നെ ചില്ലി പൗഡർ, ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഗരം മസാലയുണ്ട്, അത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞപ്പൊടി, അത് 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ മെയിനായിട്ടുള്ളത് പനീറാണ്. അത് ഞാൻ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ നമ്മൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം ഞാൻ ഇതിലോട്ട് ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ജീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വരും, അത് നമുക്കറിയാൻ പറ്റും. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനോട്ട് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ജീരകം. ഇനി ഇതിലോട്ട് ഞാൻ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്തെടുക്കുമ്പോൾ സവാള നന്നായിട്ട് കുക്കാവണം. അപ്പം അത് നമുക്ക് നല്ല രീതിക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കുക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ കുക്കാക്കാം. ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ഈസിയാണ് നമുക്ക് ഇത് കട്ട് ചെയ്യാനൊക്കെ. അപ്പം ഇത് എങ്ങനെയാണ് വാങ്ങിയതെന്ന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോയും കൂടെ നന്നായിട്ട് കുക്കാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തു വച്ചിട്ടുള്ളത് തന്നെ ഗരം മസാലയും മഞ്ഞപ്പൊടിയും റെഡ് ചില്ലി പൗഡറും പിന്നെ ജിഞ്ചർ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ മാറ്റം വരുത്താം. എൻ്റെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്കാക്കിയെടുക്കണം.
ഇപ്പം ഇതെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ കൂട്ട് റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ഇതേപോലെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുത്താൽ മാത്രം മതി, ഫുള്ളും പൊടിഞ്ഞു വരണമെന്നില്ല. ഇനി ഇതിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാ കൂട്ടും പനീറിൽ എത്താൻ വേണ്ടിയിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പനീർ ബുർജി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, മല്ലിയിലയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം ഈസിയാണ്, ഇത്ര തന്നെ ഉള്ളൂ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഈസിയാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.